വിക്ടർ ജോർജ് എന്ന ഫിനോമിനൻ നമുക്കൊപ്പം ഇല്ലാതെയായിട്ട് ഇന്നേക്ക് 20 വർഷം തികയുന്നു. ചില ആളുകൾ അവരുടെ അസാന്നിധ്യത്തിലും അവരുടെ പ്രസൻസ് നമ്മളെ അറിയിച്ചുകൊണ്ടേയിരിക്കും. അത്തരത്തിലൊരാളാണ് വിക്ടർ ജോർജ്. വിക്ടറിനൊപ്പമുള്ള മനോഹരമായ ഒരു നിമിഷത്തിൻ്റെ ഒരു ഓർമ്മയാണ് ഇന്ന്. തൊണ്ണൂറുകളുടെ അവസാനത്തിലാണ് ഞാൻ മലയാള മനോരമയിൽ ഫോട്ടോ ജേർണലിസ്റ്റ് ട്രെയിനി ആയിട്ട് എത്തുന്നത്. അന്ന് ചീഫ് ഫോട്ടോഗ്രാഫർ വിക്ടർ ജോർജിൻ്റെ കീഴിലാണ് എൻ്റെ പരിശീലനം. പരിശീലനം എന്ന് പറഞ്ഞാൽ ഒരു ചീഫ് ട്രെയിനി ബന്ധം മനഃപൂർവ്വം അദ്ദേഹം മായ്ച്ചു കളയാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. ജോലിക്കെത്തുന്നതിന് മുമ്പേ തന്നെ എനിക്ക് വിക്ടറുമായിട്ട് പരിചയമുണ്ട്. ഞാൻ ജേർണലിസം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ക്യാമറയുമായിട്ടുള്ള യാത്രയ്ക്കിടയിലൊക്കെ അദ്ദേഹത്തിന് ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. കാണുമ്പോഴൊക്കെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യുമ്പോൾ ആദ്യ ദിവസങ്ങളിൽ അദ്ദേഹം എനിക്ക് ഒട്ടും അപരിചിതനായിരുന്നില്ല. വിക്ടറുമായിട്ടുള്ള എല്ലാ നിമിഷങ്ങളും എനിക്ക് പ്രിയപ്പെട്ടതാണെങ്കിലും ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അദ്ദേഹമായിട്ടുള്ള ഒരു പ്രത്യേക നിമിഷത്തെക്കുറിച്ചാണ്. എൻ്റെ ട്രെയിനിങ് പീരീഡിൻ്റെ ആദ്യകാലത്ത് എനിക്ക് ലഭിച്ച ഒരു ഫോട്ടോ അസൈൻമെൻറ്റ് എനിക്ക് വേണ്ടത്ര നന്നായി ചെയ്യാൻ കഴിഞ്ഞില്ല. ചിത്രമെടുത്ത് ഓഫീസിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിൽ ഒരുപാട് പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ട്, എൻ്റേതായ ഒരുപാട് തെറ്റുകൾ അതിൽ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് നന്നാക്കാമായിരുന്ന ഒരുപാട് എലമെൻറ്റ്സ് അതിലുണ്ടായിരുന്നു. ഒരു പകുതി മനസ്സോടെ ആ ചിത്രം ഞാൻ വിക്ടറിനെ കാണിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യ എക്സ്പ്രഷൻ തന്നെ എൻ്റെ സംശയം ശരിയാണ് എന്ന് പറയുന്നതായിരുന്നു. അതുകൂടെ കണ്ടപ്പോൾ ഞാൻ സ്വാഭാവികമായി വീണ്ടും ഡെസ്പായി. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം എന്നെ ചെറുതായി അപ്സെറ്റാക്കിയിരുന്നു. അത് മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നു വിക്ടർ പലതും പറഞ്ഞ് എൻ്റെ ശ്രദ്ധ മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും ഞാൻ വീണ്ടും അല്പം അപ്സെറ്റായി തന്നെയാണ് ഇരുന്നത്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ തമ്മിലൊരു ബെറ്റ് വെച്ചിരുന്നു, ആ ബെറ്റിൽ അദ്ദേഹമാണ് ജയിച്ചത്. ബെറ്റിൻ്റെ സമ്മാനം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട കോഫി ഷോപ്പിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ്. അത് ഇന്ന് തന്നെ വേണം എന്ന് അദ്ദേഹം വാശി പിടിച്ചു. എൻ്റെ ഒരു മൂഡ് മാറ്റാൻ എന്നവണ്ണം ഞങ്ങൾ പുറത്തേക്ക് പോയി. എനിക്കത് സമ്മതിക്കാതെ വേറെ മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അദ്ദേഹത്തോടൊപ്പം കോഫി ഷോപ്പിലേക്ക് പോയി. ഞങ്ങൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഷിയാബിനൊരു കാര്യം അറിയോ, നിങ്ങൾക്ക് എല്ലാ ദിവസവും മാജിക് ഉണ്ടാക്കാൻ കഴിയില്ല, പക്ഷെ ഒന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാ നിമിഷവും സത്യസന്ധനാവാൻ കഴിയും, നിങ്ങൾക്ക് എല്ലാ നിമിഷവും അധ്വാനിയാകാൻ കഴിയും. ഞാൻ അവസാനം പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഷിയാബിൻ്റെ ചിത്രങ്ങളിലുണ്ട്, പിന്നെ മാജിക്. അത് ഇത് രണ്ടും ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ ചിത്രത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. വർഷങ്ങൾ കഴിഞ്ഞു. എൻ്റെ ചിത്രങ്ങളിൽ ആ മാജിക് സംഭവിക്കുമ്പോഴും സംഭവിക്കാതിരിക്കുമ്പോഴും ഞാൻ വിക്ടറിൻ്റെ വാക്കുകൾ ഓർക്കും. അധ്വാനിക്കാൻ പ്രേരിപ്പിക്കുന്ന, സത്യസന്ധനാവാൻ പ്രേരിപ്പിക്കുന്ന വിക്ടറിൻ്റെ മാജിക്കൽ വേർഡ്സ്.